ഇപ്പോൾ നേടൂ ഹീറോയുടെ ഓരോ സ്കൂട്ടർ പർച്ചേസിനും 13,500 രൂപ വരെയുള്ള ഓഫറുകൾ. ഇതുപോലൊരു ഫ്രഷേഴ്സ് ഡേ നമുക്ക് ഒന്നും കിട്ടിക്കാണില്ല, റാഗിംഗ് ഒക്കെ കിട്ടിക്കാണും. എന്നാൽ ഇത് കുറച്ച് വെറൈറ്റിയാണ്. സാധാരണ നമ്മൾ പാട്ട് പാടാൻ പറഞ്ഞും ഡാൻസ് കളിക്കാൻ പറഞ്ഞൊക്കെ റാഗിംഗ് ചെയ്യുന്നതാണല്ലോ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിലെല്ലാം കൂടെ മിക്സ് ആക്കി ഒരു ഫ്രഷേഴ്സ് ഡേ ആണ് ഇവിടുത്തെ പിള്ളേര് ഒരുക്കിയിരിക്കുന്നത്. പ്രപ്പോസൽ സീൻ മുതൽ മേക്ക് സീൻ, ഡാൻസ്, മിമിക്രി, റാംബോ, അങ്ങനെ ഇല്ലാത്ത വെറൈറ്റികളില്ല ഈ ഫ്രഷേഴ്സ് ഡേക്ക്. SNGC കോളേജിലെ BCOM വിദ്യാർത്ഥികളാണ് അവരുടെ ജൂനിയർ പിള്ളേർക്കായിട്ട് ഇതുപോലൊരു പ്രോഗ്രാം ഒരുക്കിയത്. അവർക്ക് ചെയ്യാനുള്ള കുറെ ടാസ്കുകൾ ഒരു പേപ്പറിൽ എഴുതി മടക്കി ബോക്സിലാക്കി, പിന്നെ ഓരോരുത്തരെയായി സീനിയേഴ്സ് അങ്ങ് വിളിക്കും. അപ്പൊ നല്ല കുട്ടികളെ പോലെ വന്ന് അതെടുത്തിട്ട് അതിലെഴുതിയിരിക്കുന്നത് അങ്ങ് ഭംഗിയായി ചെയ്യാൻ പോവാം. ചിലപ്പോ ആക്ടിംഗ് ആവാം, സീനിയേഴ്സിൽ ആരെങ്കിലും സെലക്ട് ചെയ്ത് പ്രപ്പോസ് ചെയ്യാനാവാം, ഡാൻസ് ആവാം, എന്താണേലും ഇവിടെ ചെയ്യാൻ പിള്ളേര് റെഡിയാണ്. കുറച്ച് മടിയൊക്കെ തുടക്കത്തിൽ അവർ കാണിച്ചെങ്കിലും അവസാനം ആ വൈബിനൊത്ത് അവരും അങ്ങ് ജെല്ലായി. നമ്മുടെ ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായെങ്കിലും ഈ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയ ഹിറ്റ് തന്നെയാണ്. ഞാനും പോയിട്ടുണ്ട് പണ്ട് കോളേജിൽ. എനിക്കും കുറെ ടാസ്ക് ഒക്കെ എന്റെ സീനിയേഴ്സും തന്നിട്ടുണ്ട്. അന്ന് എനിക്ക് ഇത്രയും വെറൈറ്റി ടാസ്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത്. റാഗിങ്ങിന്റെ പരിധി വിട്ട പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലുള്ള ടാസ്കുകളൊക്കെ നമുക്കും കണ്ടിരിക്കുന്നവർക്കും അതെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. എന്നാലും ഇവിടുത്തെ സീനിയർ പിള്ളേര് ജൂനിയർ വിദ്യാർത്ഥികളുടെ ഫേവറേറ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയിക്കണ്ട. ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന അവസ്ഥയായി. സേലത്തിൽ മഴ പെയ്ത് റോഡൊക്കെ വെള്ളത്തിലായെങ്കിലും അത് ഉപകാരപ്പെട്ട ഒരാളുണ്ട്. 1000 ലിറ്ററിന്റെ ടാങ്ക് സിമ്പിളായി വെള്ളത്തിലൂടെ നീക്കി കൊണ്ടുപോവുകയാണ്. എങ്ങനെ പോയാലും ഒരു 100-300 രൂപയെങ്കിലും അദ്ദേഹത്തിന് വണ്ടി വിളിച്ച് ഈ ടാങ്ക് കൊണ്ടുപോകണമെങ്കിൽ ചെലവായാൽ. എന്നാൽ ഇവിടെ ഈ മഴ കാരണം അയാൾക്ക് കുറച്ചധികം പൈസ ലാഭമായിട്ടുണ്ട്. ടാങ്ക് വാങ്ങിക്കഴിഞ്ഞ് അയ്യോ ഇത് ഞാനിനി എങ്ങനെ വീട്ടിലെത്തിക്കും എന്ന സംശയമായിരുന്നു ആദ്യം. എന്നാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള പോം വഴിയും തെളിഞ്ഞു. എന്തിനപ്പോ വണ്ടിയൊക്കെ വിളിച്ച് കയ്യിലെ പൈസ കളയണേ? വെള്ളത്തിലൂടെ അങ്ങ് വഞ്ചി തുഴഞ്ഞു കൊണ്ടുപോകണ പോലെ പോയാ പോരെ. സംഭവം എന്തായാലും വെറുതെ ആയില്ല, വർക്ക്ഔട്ട് ആയി. കുറച്ചു ദിവസങ്ങളായി സേലത്തിന്റെ പല ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകളും ഉണ്ടായി. എന്തായാലും വണ്ടിയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടി പോകുന്നതിൽ നല്ലത് നമ്മൾ തന്നെ കൈകൊണ്ട് ടാങ്ക് വെള്ളത്തിലൂടെ തള്ളിക്കൊണ്ടു പോയാൽ പോരെ എന്ന ചിന്ത അദ്ദേഹത്തിന് വന്നു. അങ്ങനെ കട മുതൽ വീട് വരെ ടാങ്ക് വെള്ളത്തിലൂടെ വീട്ടിലെത്തിച്ചു. ഇതിപ്പോ ലാഭമായല്ലോ. ടാങ്ക് വാങ്ങാനുള്ള കാശ് മാത്രം നോക്കിയാ പോരെ, വീട് വരെ വെള്ളത്തിലൂടെ സിമ്പിളായി നടന്നു തന്നെയാണ് അദ്ദേഹം വീട്ടിലെത്തിയത്. റോഡിൽ ഇതുപോലെ വെള്ളക്കെട്ടുണ്ടായതിൽ സന്തോഷം തോന്നിയ ഒരാളിത് ഇദ്ദേഹം തന്നെയായിരിക്കും. യജമാനന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ചു വളർത്തുനായ. വിഷപ്പാമ്പിന്റെ കടിയിൽ നിന്നും യജമാനനെ രക്ഷിക്കുന്നതിനിടെ വളർത്തുനായക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയ്ക്കടുത്ത് ഇലുമ്പൂരിലാണ് സംഭവം. ഇലുമ്പൂർ സ്വദേശിയായ ജയന്തിന്റെ വീട്ടിൽ കഴിഞ്ഞ 10 വർഷമായി ഓമനിച്ച് വളർത്തുന്ന ഒരു നായക്കുട്ടിയുണ്ടായിരുന്നു. ജയന്തും ഭാര്യയും 2 മക്കളും തങ്ങളുടെ വീട്ടിലെ മറ്റൊരു കുഞ്ഞിനെ പോലെയാണ് ഈ നായയെ കണ്ടിരുന്നത്. അത്രയേറെ ഇഷ്ടത്തിൽ വളർത്തിയ ആ നായക്കുട്ടിക്കും തിരിച്ചതേ ഇഷ്ടം തന്റെ യജമാനനോടും കുടുംബത്തിനോടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ വീടിന്റെ വാതിലിനടുത്ത് അപകടവുമായെത്തിയ വിഷപ്പാമ്പിനെ വളർത്തുനായ കടിച്ചു കൊല്ലുകയായിരുന്നു. പാമ്പ് കൊത്തുന്നതിൽ നിന്നും തന്റെ യജമാനന്റെ ജീവൻ രക്ഷിച്ച നായ്ക്കുട്ടി പിന്നീട് വീടിന്റെ വാതിലിനടുത്ത് വായിൽ നിന്ന് നുരയും പതയും വന്ന് കിടക്കുന്ന കാഴ്ചയാണ് വീട്ടുകാർ കണ്ടത്. പാമ്പിലൂടെ വളർത്തുനായ്ക്കും വിഷമേറ്റിട്ടുണ്ടായിരുന്നു. പിന്നാലെ നായ്ക്കുട്ടിക്കും അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായി തങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗമായിരുന്ന നായ്ക്കുട്ടിക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ഈ വീട്ടുകാർക്ക് ഇനിയും അംഗീകരിക്കാനായിട്ടില്ല. നായ്ക്കുട്ടിയുടെ ചേതനയേറ്റ ശരീരം മറവ് ചെയ്ത് അവന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ വീട്ടുകാർ. യജമാനനെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിനിടയിൽ നായ്ക്കുട്ടി സ്വന്തം ജീവൻ ത്യജിച്ചതിന്റെ ദുഃഖത്തിലാണ് നാട്ടുകാർ. ഒപ്പം നായ്ക്കളേക്കാൾ സത്യസന്ധരായ ഒരു ജീവിയെയും നമ്മൾ കാണില്ലെന്നും അവരോളം നമ്മെ സ്നേഹിക്കാൻ വേറെ ആർക്കും സാധിക്കില്ലെന്നും ഈ സംഭവം വീണ്ടും തെളിയിക്കുകയാണ്.